നമസ്കാരം ക്ലാസ് റൂമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തത് ആ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ക്ലാസ് ആയിരുന്നു നമ്മൾ ഏത് യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ അല്ലെങ്കിൽ മണ്ണിൽ പൊന്ന് വിളിക്കാം അതിൻ്റെ ആറാമത്തെ ക്ലാസ് ആയിരുന്നു ഇന്ന് ഇന്നത്തോടു കൂടി ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതിൽ ഫസ്റ്റ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് മികച്ച വിളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബെറ്റർ ഈൽഡ് ഏതൊക്കെയാണ് ആ മികച്ച വിത്ത് അല്ലെങ്കിൽ നടയിൽ വസ്തു ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് രണ്ട് വളക്കൂറുള്ള മണ്ണ് ഫെർട്ടിൽ സോയിൽ മൂന്ന് അനുയോജ്യമായ കാലാവസ്ഥ ഫേവറബിൾ ക്ലൈമറ്റ് ഇനി നാലാമതൊരു കാര്യമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നാലാമത്തത് ആ നല്ല പരിചരണം അല്ലെങ്കിൽ പ്രോപ്പർ നർച്ചറിങ് പ്രോപ്പർ നർച്ചറിങ് അപ്പോൾ നല്ല പരിചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് വട്ട് ഇസ് മീൻ ബൈ പ്രോപ്പർ നർച്ചറിങ് എൻ്റെ ആൻസറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ കള നിയന്ത്രണം വീറ്റ് കൺട്രോൾ വീട് കള കളയുടെ നിയന്ത്രണം വീറ്റ് കൺട്രോൾ അടുത്തത് പെസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കീട നിയന്ത്രണം പെസ്റ്റ് കൺട്രോൾ കീട നിയന്ത്രണം പെസ്റ്റ് എന്ന് വെച്ചാൽ കീടങ്ങൾ കീടങ്ങളുടെ നിയന്ത്രണം അടുത്തത് വളപ്രയോഗം ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് വളങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ വളപ്രയോഗം അതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ വളം എന്നുള്ള മീനിങ് ആണ് അപ്പോൾ നല്ല പരിചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ ടീച്ചർ എന്താ പറഞ്ഞിട്ടുള്ളത് ആ കുറച്ച് വളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വളങ്ങളെ അവയുടെ പ്രത്യേകത അനുസരിച്ച് വേർതിരിക്കണം അവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുള്ള വളങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ വരുന്നതുണ്ട് അതായത് രാസവളം പിന്നെ ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അതായത് ആ ജൈവവളം അപ്പോൾ അതിൽ ബയോ എന്നും കെമിക്കൽ എന്നും നമ്മൾ വേർതിരിച്ച് എഴുതണം ഇവിടെ തന്നിട്ടുള്ളത് ചാണകം യൂറിയ റോക്ക് ഫോസ്ഫേറ്റ് മത്സ്യവളം പച്ചിലവളം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് കമ്പോസ്റ്റ് വളം കോഴിക്കാഷ്ടം ആറ്റിൻ കാഷ്ടം എല്ലുപൊടി ഫാക്റ്റംഫോസ് ഇവയാണ് ഇനി നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൗഡങ് യൂറിയ റോക്ക് ഫോസ്ഫേറ്റ് ഫിഷ് മാനു ഗ്രീൻ മാനോ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് കമ്പോസ്റ്റ് മാനുവർ പോൾട്രി ഡ്രോപ്പിംഗ് ഗോഡ് ഡ്രോപ്പിംഗ് ബോൺ മീൽ ഫാക്റ്റംഫോസ് ഇതെത്രയാണ് വളങ്ങൾ എന്ന് പറയുന്നത് അവയെ നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്യണം എങ്ങനെ ജൈവവളം രാസവളങ്ങൾ എന്നിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൈവവളത്തിൽ വരുന്നത് ചാണകം രാസവളത്തിൽ വരുന്നത് യൂറിയ ബയോ ഫർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൗഡങ് ചാണകം യൂറിയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലാണ് വരുന്നത് കൗഡങ് എന്ന് പറയുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സിലാണ് വരുന്നത് അപ്പം നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്താലോ ഇതാ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബയോ ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത് കൗഡങ് ഗ്രീൻ മാനുവർ ബോൺ മീൽ ഗോഡ് ഡോ ഡ്രോപ്പിംഗ്സ് പോൾട്രി ഡ്രോപ്പിംഗ്സ് കമ്പോസ്റ്റ് മാനൂർ ഫിഷ് മാനൂർ ഇതൊക്കെയാണ് അറിയാലും അതെന്തൊക്കെയാണെന്ന് എന്ന് വെച്ചാൽ ചാണകം ഗ്രീൻ മാനൂർ പച്ചിലവളം ബോൺ മീൽ എല്ലുപൊടി ഗോഡ് ഡ്രോപ്പിംഗ്സ് എന്ന് വെച്ചാൽ ആട്ടിൻ്റെ കാഷ്ടം പോൾട്രി ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കോഴി കോഴിക്കാഷ്ടം പിന്നെ കമ്പോസ്റ്റ് മാനൂർ കമ്പോസ്റ്റ് വളം ഫിഷ് മാനൂർ മത്സ്യവളം അടുത്ത കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത് യൂറിയ അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് പിന്നെ ഫാക്ടം ഫോസ് പിന്നെ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് റോക്ക് ഫോസ്ഫേറ്റ് ഇതൊക്കെയാണ് ഇപ്പോൾ ജൈവവളങ്ങൾ ഏതൊക്കെയാണ് ചാണകം പച്ചിലവളം എല്ലുപൊടി ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് വളം മത്സ്യവളം രാസവളങ്ങൾ യൂറിയ ഫാറ്റംഫോസ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് റോക്ക് ഫോസ്ഫേറ്റ് അടുത്തത് ജൈവവളത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ജൈവവളത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ആ മണ്ണിന് ദോഷകരമല്ല നോട്ട് ഹാംഫുൾ ടു സോയിൽ സോയിലിന് ഹാംഫുൾ ഹാംഫുൾ എന്ന് വെച്ചാൽ ദോഷം ദോഷമല്ല അടുത്ത രണ്ടാമത്തത് വീട്ടിൽ നിർമ്മിക്കാൻ കഴിയും ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം ആ നമ്മുടെ വീട്ടിൽ നിർമ്മിക്കാൻ കഴിയും മൂന്നാമത് എന്താണ് ചിലവ് കുറവാണ് ലെസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ചിലവ് ചിലവ് ആണ് കുറവാണ് പിന്നെ കൂടുതൽ അളവിൽ വേണം റിക്കോർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ആ ലാർജ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ അളവിൽ റിക്കോർഡ് ആവശ്യമാണ് അടുത്തത് അഞ്ചാമത്തത് സാവധാനത്തിലേ മണ്ണിൽ ലയിക്കൂ മിക്സേസ് സ്ലോലി വിത്ത് എ സോയിൽ മണ്ണിൽ ആ മിക്സ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്ലോലി വളരെ സാവധാനത്തെ സ്ലോ ആയിട്ട് ആ മണ്ണിൽ മിക്സ് ചെയ്യുള്ളൂ മണ്ണിൽ ലയിക്കയുള്ളൂ അടുത്തെന്താണ് നിശ്ചിത ലവണം മാത്രമായി നൽകാൻ കഴിയില്ല കനോട്ട് ബി പ്രൊവൈഡ് ആസ് എ സ്പെസിഫിക് സാൾട്ട് ഒരു ഏതെങ്കിലും ഒരു സോൾട്ട് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലവണം മാത്രമായിട്ട് നമുക്ക് നൽകാൻ കഴിയില്ല ഏതാണെങ്കിൽ ആ ജൈവവളത്തിൻ്റെ ജൈവവളമാണെങ്കിൽ അപ്പോൾ ഇവിടെ ഇത്രയാണ് ഈ ജൈവവളത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് രാസവളത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്ന് മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു ഡെസ്ട്രോയ്സ് സോയിൽ കമ്പോസിഷൻ സോയിൽ കമ്പോസിഷൻ മണ്ണിൻ്റെ ഘടന അതിനെ ഡെസ്ട്രോയ് ചെയ്യുന്നു നശിപ്പിക്കുന്നു രണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺലി ഇൻ ഇൻഡസ്ട്രിയൽ ബേസിസ് ആ ഇൻഡസ്ട്രിയൽ ബേസിസ് വ്യാസ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ക്യാൻ ബി പ്രിപ്പയേർഡ് നമുക്ക് നിർമ്മിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രമേ ആ ഓൺലി എന്ന് വെച്ചാൽ അത് മാത്രം മാത്രമേ എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പോൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ അടുത്ത എന്താണ് ആ റിക്ക് ഇൻ ലെസ് ക്വാണ്ടിറ്റി ലെസ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അളവിൽ മതി ആവശ്യമുള്ളൂ എന്നുള്ള പിന്നെന്താണ് വേഗത്തിൽ മണ്ണിൽ ചേരുന്നു മിക്സേഴ്സ് ക്യുക്ലി വിത്ത് സോയിൽ നേരത്തെ മിക്സേഴ്സ് സ്ലോലി വിത്ത് സോയിൽ ഇവിടെ മിക്സേഴ്സ് ക്യുക്ലി വേഗത്തിൽ വിത്ത് സോയിൽ മണ്ണിൽ ചേരുന്നു അല്ലെങ്കിൽ ആ മിക്സ് ആവുന്നു അടുത്തെന്താണ് നിശ്ചിത ലവണം മാത്രമായി നൽകാൻ കഴിയും ക്യാൻ ബി പ്രൊവൈഡ് ആസ് എ സ്പെസിഫിക് സോൾട്ട് ഒരൊറ്റ സാൾട്ടായിട്ട് ഒരു സ്പെസിഫിക് സാൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നൽകാൻ കഴിയും അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനൊരു ടേബിളിലാക്കി രണ്ട് ബോക്സിലായിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ബയോ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ജൈവവളം രാസവളം അവയുടെ പ്രത്യേകതകൾ അടുത്ത ഇവിടെ നോക്ക് ഫോർമുലേറ്റ് ഇൻഫ്രൻസസ് ബേസ്ഡ് ഓൺ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് യുവർ ഒപ്പീനിയൻ ഈ ടേബിളിൽ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ നിങ്ങൾക്ക് രാസവളം ഉപയോഗിക്കുന്നതാണോ ജൈവവളം ഉപയോഗിക്കുന്നതാണോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ ബയോ ബയോപെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതാണോ നല്ലതായിട്ട് തോന്നുന്നത് അതിൻ്റെ ആൻസർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആ ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിക്കുന്നതാണ് ബെറ്റർ നല്ലത് ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സോയിൽ ആ ഇത് നമ്മുടെ മണ്ണിലുള്ള ആ മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികളുടെ വളർച്ചയുടെ വളർച്ചയെ സഹായിക്കുന്നു ഇപ്പോൾ മലയാള മീഡിയംകാർക്ക് ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഇത് മണ്ണിൽ അധിവസിക്കുന്ന സൂക്ഷ്മജീവികളുടെ വളർച്ചയെ സഹായിക്കുന്നു അടുത്ത പറഞ്ഞിട്ടുള്ള എന്താണ് ആ ഇദ്ദേഹത്തിന് അറിയാവോ ഇദ്ദേഹമാണ് മസ്നോബോ ഫുക്വൂക്ക അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒറ്റ ഒറ്റവയ്ക്കോൾ വിപ്ലവം എന്ന കൃതി വളരെയധികം പ്രസിദ്ധമാണ് അതായത് സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയ റേച്ചൽ കഴ്സൺ എന്ന അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് അമരക കീടനാശിനികൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചാണ് റേച്ചൽ കഴ്സൺ തൻ്റെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ഹർ ബുക്ക് റേച്ചൽ കഴ്സൺ ഡിസ്ക്രൈബ് ദ ഇംപാക്റ്റ് ഓഫ് ഡെഡ്ലി പെസ്റ്റിസൈഡ്സ് ആ മാരകമായ കീടനാശിനികൾ ഓൺ ദ എൻവിയോൺമെൻറ്റ് എൻവിയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആഘാതങ്ങളെക്കുറിച്ച് കേട്ടോ അടുത്തത് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ജൈവവളമാണോ രാസവളമാണോ കൂടുതൽ അനുയോജ്യം ഈ വിഷയത്തിൽ കൂട്ടുകാരുമായി ഒരു സംവാദം സംഘടിപ്പിക്കുക ഓർഗാനിക് മാനു ഓർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഈസ് മോർ സൂട്ടബിൾ ഓർഗനൈസ് ഡിസ്കഷൻസ് വിത്ത് ദ ഫ്രണ്ട്സ് ഓൺ ദ ടോപ്പിക് ആക്ച്വലി ആ എന്താണ് ഓർഗാനിക് മാനുവർ അല്ലെങ്കിൽ ആ ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതു തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ആ ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗങ്ങൾ എഴുതിയില്ലേ അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് എഴുതിയില്ലേ അതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് ഒക്കെ ഉപയോഗം ഉപയോഗിക്കാം പിന്നെ കെമിക്കൽ എഴുതിയ ആ പോയിൻസ് അതിൻ്റെ സവിശേഷതകൾ ക്യാരക്ടറിസ്റ്റിക്സ് ആ പോയിൻറ്സൊക്കെ നമുക്കിവിടെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ നടത്താവുന്നതാണ് കേട്ടോ ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ബയോ ആണ് സൂറ്റബിൾ എന്ന അതായത് ജൈവ വളങ്ങളാണ് നമ്മുടെ മണ്ണിന് ഏറ്റവും അനുയോജ്യം ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ രാസ കീടനാശിനിക്ക് ഉദാഹരണമാണ് എൻഡോസൾഫാൻ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അഫക്റ്റ് ചെയ്തത് ഏത് നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയാണ് ആ കാസർഗോഡ് ജില്ല അല്ലേ അടുത്ത ടീച്ചർ പറഞ്ഞത് ജൈവ കീടനാശിനികൾ പെസ്റ്റിസൈഡ്സ് ബയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പറഞ്ഞു അടുത്തത് പെസ്റ്റിസൈഡ്സ് അതിൽ വരുന്നതാണ് പുകയില കഷായം അല്ലെങ്കിൽ ടൊബാക്കോ ഡീകോക്ഷൻ പിന്നെ ആ ജൈവ കീടനാശിനികളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഇവിടെ ഏതൊക്കെയാണ് ആ ബയോപെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണ് പുകയില കഷായം അല്ലെങ്കിൽ ടൊബാക്കോ ഡീകോക്ഷൻ വേപ്പിൻ പിണ്ണാക്ക് നീം കേക്ക് വേപ്പെണ്ണ എമൽഷൻ നീം ഓയിൽ എമൽഷൻ പപ്പായ ഇല സത്ത് പപ്പായ ലീഫ് എക്സ്ട്രാക്ട് ഗോമൂത്ര കാന്താരി കഷായം കൗ യൂറിൻ കാന്താരി ലിങ് ഇത്രയാണ് കേട്ടോ അതിനുശേഷം ടൊബാക്കോ ഡീ കോക്ഷൻ കഷായം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതുണ്ടാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നീട് ടീച്ചർ തന്നിട്ടുള്ളതായിരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജീവ കീടനശിനി നിർമ്മിക്കുക എന്നിട്ട് നിങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ പ്രയോഗിക്കുക പിന്നീട് ആ അവയുടെ നിർമ്മാണ രീതി നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്ന വിധം എന്നിവ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തണം അപ്പൊ നമുക്കത് ചെയ്താലോ നെയിം ഓഫ് ബയോപെസ്റ്റിസൈഡ് ഇവിടെ നമ്മൾ നിർമ്മിച്ച ബയോപെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് നീം ഓയിൽ എമൽഷൻ ആണ് മെറ്റീരിയൽസ് യൂസ്ഡ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയത് ബാർ സോപ്പ് വേണം പിന്നെ നീം ഓയിൽ ആൻഡ് വാട്ടർ ഇത്രയാണ് വേണ്ടത് പ്രിപ്പറേഷൻ ഡിസൗൾ സിക്സ്റ്റി ഗ്രാം സോപ്പ് ഇൻ ഹാഫ് ലിറ്റർ വാട്ടർ മിക്സിഡ് വിത്ത് വൺ ലിറ്റർ ഓഫ് നീം ഓയിൽ ആൻഡ് സ്റ്റെർവെൽ ഡയലൂട്ട് ഇറ്റ് വിത്ത് ടെൻ ലിറ്റർ വാട്ടർ ആൻഡ് സ്പ്രേഡ് ഓൺ പ്ലാന്റ്സ് അതായത് ഡിസോൾവ് സിക്സ്റ്റി ഗ്രാം സോപ്പ് ഇൻ ഹാഫ് ലിറ്റർ വാട്ടർ അറുപത് ഗ്രാം സോപ്പ് എടുത്തിട്ട് അര ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡിസേൾവ് ചെയ്യുക ലയിപ്പിക്കുക മിക്സ് ഇറ്റ് വിത്ത് വൺ ലിറ്റർ ഓഫ് നീമോയിൽ എന്നിട്ട് നീമോയിൽ വേപ്പ വേപ്പെണ്ണ വേപ്പെണ്ണ എടുക്കുക അതിന് വീണ്ടും ഇതിലോട്ടൊഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക ആൻഡ് സ്റ്റർ വെൽ സ്റ്റെർ വെല്ലെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കുക വെൽ നന്നായിട്ട് സ്റ്റെർ ഇളക്കുക ദെൻ ഡയലൂട്ട് ഇറ്റ് വിത്ത് ടെൻ ലിറ്റർ വാട്ടർ അതിനുശേഷം ഇതിനെ പത്ത് ലിറ്റർ വാട്ടറിൽ ഡയലൂട്ട് ചെയ്യുക ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ് എന്നിട്ട് പ്ലാന്റ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അടുത്ത പറയാൻ പോകുന്നത് ഇതിൻ്റെ യൂസേജ് ഉപയോഗം എങ്ങനെയാണോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗൈൻസ്റ്റ് ദ പെസ്റ്റ് അഫക്റ്റിങ് വെജിറ്റബിൾസ് ആ വെജിറ്റബിൾസിലൊക്കെ പെസ്റ്റ് കീടങ്ങൾ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ഈ കീടനാശിനി ബയോപെസ്റ്റിസൈഡ് ഉപയോഗിക്കാം ജൈവ കീടനാശിനി വേപ്പെണ്ണ എമൽഷൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ ബാർസോപ്പ് വേപ്പെണ്ണ വെള്ളം ഇനി അതിന്റെ നിർമ്മാണ രീതി അറുപത് ഗ്രാം ബാർ സോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഇത് ഒരു ലിറ്റർ വേപ്പെണ്ണയുമായി ചേർത്തിളക്കുക പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണ് പച്ചക്കറികളെ ബാധിക്കുന്ന കീടങ്ങൾക്കെതിരെ ഇത് ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ എന്താണ് പ്രദേശത്തെ ഒരു കർഷകനുമായിട്ട് അഭി അഭിമുഖം നടത്തണം എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം ക്വസ്റ്റ്യൻ എയർ അതായത് ഒരു ചോദ്യാവലി പ്രിപ്പയർ ചെയ്യണം അതായത് ആ കർഷകനോട് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു പ്രിപ്പറേഷൻ അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫാമിംഗ് നിങ്ങൾ കൃഷി ആരംഭിച്ചത് എന്ന് മുതലാണ് ക്യാൻ ഐ കം ആൻഡ് വിസിറ്റ് യുവർ ഫാം എനിക്ക് നിങ്ങളുടെ ഫാം ഒന്ന് സന്ദർശിക്കാൻ കഴിയുമോ വാട്ട് കൈൻഡ് ഓഫ് സോയിൽ ഡു യു യൂസ് നിങ്ങൾ ഏത് തരത്തിലുള്ള മണ്ണാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ടീച്ചർ പറഞ്ഞത് അദർ ക്രോപ്സ് അതായത് മറ്റു വിളകൾ ഏതൊക്കെയാണ് ഭക്ഷ്യവിളകളല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വിളകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ അദർ ക്രോപ്സിൽ വരുന്നത് ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ ഫുഡ് ക്രോപ്സ് ഫുഡ് ക്രോപ്സ് അല്ലാതെ മറ്റുള്ള വിളകൾ ഫസ്റ്റ് റബ്ബർ അടുത്തത് ആ ഫ്ലോറികൾച്ചർ പുഷ്പ കൃഷി ടീ പ്ലാന്റേഷൻ തേയില കൃഷി പിന്നെ തേക്ക് കമുക് അരക്നട്ട് പിന്നെ ഈ ടി റോസ് വുഡ് പിന്നെ കാർഡബം ഏലം പിന്നെ നമ്മുടെ കോട്ടൺ പ്ലാന്റ് കൾട്ടിവേഷൻ പരുത്തി കൃഷി പിന്നെ വാനില കൊക്കോ പിന്നീട് ജൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചണം അപ്പോൾ ഇതെല്ലാമാണ് അതർ ക്രോപ്സ് മറ്റു വിളകളിൽ ഉൾപ്പെടുന്നത് അടുത്ത ടീച്ചർ പറഞ്ഞത് എന്താണ് ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് അല്ലെങ്കിൽ സംയോജിത കൃഷി വിവിധ കാർഷിക മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിക്കാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത് എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് മോർ ദാൻ വൺ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് അതായത് ഇൻ്റഗ്രേറ്റിംഗ് ഇൻറ്റഗ്രേറ്റിംഗ് എന്ന് വെച്ചാൽ ആ ബന്ധിപ്പിക്കുക എന്തോന്ന് മോർ ദാൻ വൺ ഫീൽഡ് ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ആ വിവിധ കാർഷിക ഒന്നിൽ കൂടുതൽ കാർഷിക മേഖലകളെ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ കാർഷിക മേഖലകളെ എന്ത് ചെയ്യുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് ടീച്ചർ തന്ന ആക്ടിവിറ്റി സംയോജിത കൃഷിയുടെ മേന്മകൾ എന്തെല്ലാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അതിനു മുമ്പ് എന്താണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ തന്നിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റുള്ള ഒരു ഫിഗറാണ് അല്ലേ ഇവിടെ എന്തൊക്കെയുണ്ട് ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും പാഡി കൾട്ടിവേഷൻ നെൽകൃഷി പിന്നെ ആനിമൽ ഹസ്ബൻഡറി അതല്ലേ കന്നുകാലി പരിപാലനം പിന്നെ ഒരു വീടുണ്ട് പിന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് പിന്നെ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കുളമുണ്ട് അവിടെ കുറച്ച് താറാവുണ്ട് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം കൂടി ചേർത്ത് ആണ് ഇവിടെ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്ക് നമ്മുടെ പാഡി കൾട്ടിവേഷൻ അല്ലെങ്കിൽ നെൽകൃഷിയിൽ നിന്നുള്ള നെൽകൃഷിയിൽ നിന്നുള്ള നെല്ല് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നിട്ട് അതിൻ്റെ സ്ട്രോ അല്ലെങ്കിൽ വെക്കൂൽ ഉണ്ടല്ലോ അത് ഈ പശുവിന് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് തീറ്റി ആയിട്ട് കൊടുക്കും ഈ കന്നുകാലികളുടെ കൗടങ് അല്ലെങ്കിൽ ചാണകം എന്തു ചെയ്യും ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗപ്പെടുത്തും ബയോഗ്യാസ് പ്ലാന്റിൽ ഗ്യാസ് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കും എന്നിട്ട് അതിൻ്റെ വേസ്റ്റാണ് സ്ലറി എന്ന് പറയും ആ സ്ലറി ആ പച്ചക്കറികൾക്കുള്ള വളമായിട്ട് നൽകും പിന്നെ ഈ സ്ലറി തന്നെ അവിടെയുള്ള ഒരു കുളമുണ്ട് ആ കുളത്തിലേക്ക് നിക്ഷേപിക്കും അവിടെ എന്താണ് ആ അക്വാട്ടിക് പ്ലാന്റ്സ് ജലസസ്യങ്ങളുണ്ട് അവയുടെ വളർച്ചയ്ക്കും ഇത് ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയാണ് അത് ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട് ഓരോന്നും ഏതൊക്കെ സ്ഥലത്തോട്ടാണ് പോകുന്നതെന്നുള്ളത് ആ ഫിഗറിൽ തന്നെ അല്ലേ അപ്പോൾ ഇത് തന്നിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് എന്തൊക്കെയാണ് അവോയ്ഡ് എക്സ്പെൻസസ് നീഡഡ് ഫോർ ഈച്ച് സെക്ടർ ഓരോ സെക്ടറിലും ഉള്ള ചിലവുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ സേവ് സ്പേസ് ആ സ്ഥലം നമുക്ക് ലാഭിക്കാൻ കഴിയും ഗെറ്റ് മണി ഫ്രം ഓൾ ദ സെക്ടേഴ്സ് എല്ലാ സെക്ടേഴ്സിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കും അതാണ് ചിലവുകൾ നിയന്ത്രിക്കാം സ്ഥലം ലാഭിക്കാൻ കഴിയും എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വരുമാനം ലഭിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ടീച്ചർ ഒരു കൺസെപ്റ്റ് മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫുൾ ഫില്ല് ചെയ്യണം അപ്പോൾ അത് ചെയ്യാം ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ടു ഗെറ്റ് മോർ ഈൽഡ് കൂടുതൽ വിളവ് ലഭിക്കാൻ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഫർട്ടിൽ സോയിൽ പ്രോപ്പർ നെച്ചറിങ് അടുത്തെന്താണ് ഫേവറബിൾ ക്ലൈമാറ്റ് ക്വാളിറ്റി സീഡ്സ് ഇതൊക്കെ അറിയാലോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്തത് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പിന്നെ എന്താണ് അവിടെ ദ സ്റ്റെം ഓഫ് ടപ്പിയോക്ക ഗ്രോസ് ആ അടുത്ത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓഫ് ജിഞ്ചർ ഗ്രോസ് അടുത്ത രണ്ടാമത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ സീഡ് ജെർമിനേഷൻ ഒക്കേഴ്സ് ഇൻ പൾസസ് നമ്മൾ എഴുതിയിക്കുന്നത് സീഡ് ജെർമിനേഷൻ ഒക്കേഴ്സ് ഇൻ ടൊമാറ്റോ അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ലെയറിംഗ് ഗ്രാഫ്റ്റിംഗും തന്നിട്ടുണ്ട് ബഡ്ഡിങ്ങിൽ എന്താണ് ബഡ് ഓഫ് ഗുഡ് വെറൈറ്റി അറ്റാച്ച്ഡ് ടു ദ ലോക്കൽ വെറൈറ്റി പ്ലാന്റ് അടുത്ത സ്റ്റോക്കിന്റെയും സയനിൻ്റെയും പ്രത്യേകതയാണ് പറഞ്ഞിട്ടുള്ളത് സയൻ ഗുഡ് വെറൈറ്റി സ്റ്റോക്ക് ആണെങ്കിലോ ഇൻഡിജിനസ് വെറൈറ്റി അതായത് നാടൻ ഇനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അതിൽ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞിട്ടുണ്ട് ഹൈബ്രിഡ് സീഡ്സ് കോക്കനട്ടിന്റെ ചന്ദ്രശങ്കര ഇവിടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ എഴുതണം ഏതൊക്കെയാണ് ചന്ദ്രലക്ഷ ലക്ഷഗംഗ അടുത്തത് പി പ്ലാന്റിൻ്റെത് ലോല മല്ലിക ജ്യോതിക ലേഡീസ് ഫിംഗർ കിരൺ അർക്ക അബയ് പിന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് പെപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തത് പ്ലാന്റ് ഡൈവേഴ്സിറ്റി അതിൽ ആ ഇൻ്റർ ക്രോപ്സ് കോക്കനട്ടിൻ്റെ ഇൻ്റർ ക്രോപ്സ് ഏതൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട് പ്ലാന്റേൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് പെപ്പർ വെജിറ്റബിൾസ് അതുപോലെ അരക്ക്നട്ടിൻ്റേത് ഇവിടെ എഴുതിയിട്ടുള്ളത് കൊളക്കേഷ്യ യാം പൈനാപ്പിൾ കൊളക്കേഷ്യ ചേമ്പ് യാം നമ്മുടെ ചേന പൈനാപ്പിൾ അറിയാമല്ലോ അത് പിന്നെ അടുത്തതായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ആ ദ ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് ലഗുമിനസ് പ്ലാന്റ്സ് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഇവിടെ എന്താണ് എഴുതേണ്ടതെന്ന് ഞാൻ സെപ്പറേറ്റ് കേട്ടോ അതായത് നിങ്ങളവിടെ എഴുതേണ്ടത് റൈസോബിയം ബാക്ടീരിയ പ്രസന്റ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് ദാൻ കൺവേർട്ട് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ഇൻ ടു നൈട്രിയൻ വെന്തീസ് പ്ലാന്റ്സ് ഡി കെ ദ ന്യൂട്രിയൻസ് ആഡ് ടു ദ സോയിൽ നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിച്ചതാണ് പ്രോപ്പർ നട്ടറിംഗ് അല്ലേ ബയോ ഫെർട്ടിലൈസേഴ്സ് കൗഡങ് തന്നിട്ടുണ്ട് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ബോൺമീൽ ആണ് ഇതേപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെന്ന് വെച്ചാൽ എഴുതാം ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സാമ്പിൾ അടുത്തത് ബയോ പെസ്റ്റിസൈഡ്സിൻ്റെ എക്സാമ്പിൾ ടൊബാക്കോ ഡീകോക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ ബാക്കി വേറെ ഒരു രണ്ടെണ്ണം കൂടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് നീം കേക്ക് നീം ഓയിൽ എമൽഷൻ പിന്നെ അതർ ക്രോപ്സ് നമ്മുടെ ഫുഡ് ക്രോപ്സ് അല്ലാത്തുള്ള മറ്റ് ക്രോപ്സ് ഏതൊക്കെയാണ് ജൂട്ട് കോട്ടൺ കൊക്കോ വാനില അതെ എങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം റബ്ബർ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അടുത്തത് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിന് ഒരു എക്സാമ്പിളിവിടെ കൊടുത്തിട്ടുണ്ട് പാഡി കൾട്ടിവേഷൻ ആൻഡ് കാറ്റിൽ റിയറിങ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് കോക്കണട്ട് പോൾട്രി ഫാം വെജിറ്റബിൾ കൾട്ടിവേഷൻ അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെത് ഇനി അടുത്ത് നമുക്ക് കൺസെപ്റ്റ് മാപ്പ് മലയാളം മീഡിയത്തിൻ്റെ നോക്കാം നല്ല വിളവ് ലഭിക്കാൻ അനുയോജ്യമായ കാലാവസ്ഥ ഗുണമേന്മയുള്ള വിത്ത് അടുത്ത മികച്ച നടീൽ വസ്തുക്കൾ പ്ര കായിക പ്രജനനം അതിൽ വരുന്നത് ഇഞ്ചിയുടെ ഭൂകണ്ഡത്തിൽ നിന്നും പുതിയ ചെടിയുണ്ടാകുന്നു ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വരുന്നത് തക്കാളിയിൽ വിത്ത് മുളച്ച് പുതിയ ചെടിയുണ്ടാകുന്നു അടുത്തത് ബഡിങ് ആണെങ്കിലോ നല്ല ഇനത്തിൻ്റെ മുകളും നാടൻ ഇനത്തിൽ ഒട്ടിക്കുന്നു സ്റ്റോക്ക് നാടൻ ഇനം അതുപോലെ അടുത്തത് നമ്മുടെ വർഗസംകരണം നടത്തിയുള്ള സങ്കര ഇനം വിത്തുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെങ്ങിൻ്റെയും പയറിൻ്റെയും വെണ്ടയുടെയും പിന്നെ പാവൽ പാവലിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയും പിന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മളവിടെ എഴുതിയിട്ടുള്ളത് കുരുമുളക് ഗവേഷണ കേന്ദ്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ് അത് സസ്യവൈവിധ്യം കൃഷിയിൽ തെങ്ങിനോടൊപ്പം നടത്താവുന്ന ഇടവിളകൾ കുരുമുളക് വാഴ പച്ചക്കറികൾ കവുങ്ങിനോടൊപ്പം ആണെങ്കിൽ ചേന ചേമ്പ് കൈതച്ചക്ക പിന്നെ പ്ലാന്റ് ചെയ്യുന്നു വാഴയും ഇവിടെ നമുക്ക് പറയാവുന്നതാണ് പിന്നെ വിള പര്യം പറഞ്ഞു പിന്നെ പയർ വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അത് അവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക അടുത്തത് എന്താണ് ജൈവവളം ഏതൊക്കെയാണ് ജൈവ കീടനാശിനി ഏതൊക്കെയാണ് മറ്റു വിളകൾ അല്ലെങ്കിൽ ഭക്ഷ്യേതര വിളകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുതിയെടുക്കുക പിന്നെ ഒന്നിലധികം മേഖലകളെ യോജിപ്പിക്കൽ സംയോജിത കൃഷി അതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് തെങ്ങ് കൃഷി കോഴി വളർത്തൽ പച്ചക്കറി കൃഷി എന്നിവയാണ് നമ്മുടെ ചാനൽ ഇതുവരെയും കാണാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക്